ബ്രിട്ടീഷുകാരുടെ കാലത്തെ കാസ്റ്റേണിൻ്റെ കെറ്റിലാണ്, ആട്ടപ്പെട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. കഥകളിക്കാരുടെ സാധനങ്ങൾ വെക്കുന്ന പെട്ടിയാണ്. വേറായിട്ടുള്ള ഒരു ഗ്രാമഫോണാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ് മുഴിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്തിന് സമീപം കരീലക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വർഷങ്ങളായിട്ടുള്ള ഒരു കടയും വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളുമാണ് ഇത് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. കേരള ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കടയുടെ വിശേഷങ്ങൾ കാണാം. നിങ്ങൾക്കേറെ ഉപകാരമാകുന്ന ഒരു കടയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യ അവസാനം കാണുക. നമുക്ക് നേരെ പോകാം വീഡിയോ കാഴ്ചകളിലേക്ക്. ചരിത്രത്താളുകളിൽ പാവങ്ങളുടെ കള്ളനാൽ എഴുതി ചേർത്ത കായംകുളത്ത് കരീലക്കുളങ്ങരയിലെ വ്യത്യസ്തമായ ഒരു കട. ഇതൊരു കട മാത്രമല്ല, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പുതുതലമുറയ്ക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് മുൻപേ ജീവിച്ച ആ പഴയകാലത്തെ ഉപയോഗ വസ്തുക്കൾ, പഴകുന്തോറും സൗന്ദര്യം കൂടുന്ന ആ പഴയകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിലേക്ക്. നമസ്കാരം. എന്താണ് ഈ കട പേര്? എൻ്റെ പേര് ഷാജി വലിയവറമ്പിൽ. ഞാനിപ്പോൾ 2001 ഫസ്റ്റിൽ തുടങ്ങിയതാണ് ഈ കട. ഏതാണ്ട് ഇപ്പോൾ 20 വർഷം പൂർത്തിയാക്കുന്നു. സാധാരണ ഒരാൾക്ക് തോന്നാത്ത ഒരു ആശയമാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്താനുള്ള കാരണം. ഇങ്ങനെ ഒരു കട തുടങ്ങാൻ, അത് കുടുംബപരമായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ ഒരു പഴയ തറവാട്ടിൽ ജനിച്ച ഒരു ഇളം തലമുറക്കാരിൽ പെട്ട ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉടലെടുത്ത ഒരാശയമാണ് ഈ ഹാൻഡിക്രാഫ്റ്റ് കരകൗശല വസ്തുക്കൾ ശേഖരിക്കുക എന്നുള്ളത്. ആദ്യം വിൽപ്പന ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ശേഖരിച്ച് വെക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് ശേഖരിച്ച സാധനങ്ങളുമായിട്ട് ഞാൻ 2001 ഇവിടെ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങി. ഇപ്പോൾ കുറേയധികം സാധനങ്ങൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ വിൽക്കാത്ത സാധനങ്ങൾ, അമൂല്യമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന 1-2 സാധനങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിറകെ പരിചയപ്പെടുത്താം. ആ പടത്തിനകത്തുള്ളതിൽ പല തലമുറ പിൻതലമുറക്കാരും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അവരുടെയൊക്കെ എത്രയോ തലമുറകൾക്ക് ശേഷമുള്ളവരും ആ ഫോട്ടോ കണ്ടിട്ടില്ലാത്തവർ ഉണ്ടാകും. അത് ഞാൻ നിങ്ങൾക്ക് വളരെ അപൂർവമായിട്ടുള്ള എൻ്റെ ശേഖരത്തിൽ ഉള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞങ്ങളൊക്കെ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു കടയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇക്ക നമുക്കുമായിട്ട് പരിചയപ്പെടുത്തി തരണം. അതുപോലെ ഒരുപാട് സെലിബ്രിറ്റികൾ വരാറുള്ള ഒരു സ്ഥലം കൂടിയാണ്. തീർച്ചയായിട്ടും ഒത്തിരി പേര് അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വന്ന് കളക്ട് ചെയ്യാറുള്ള സ്ഥലം കൂടിയാണ്. തീർച്ചയായിട്ടും വരാറുണ്ട്. സിനിമ മേഖലയിൽ ബന്ധപ്പെട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സിനിമ മേഖലയിൽ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന KPSC ലളിതചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചി ഒന്നല്ല, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ആ ചേച്ചിയുടെ വീട് തൊട്ടപ്പുറത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ചേച്ചിയുടെ ഭർത്താവ് താമസിച്ചിരുന്നതെല്ലാം ഇവിടെ തൊട്ടടുത്തായിരുന്നു. അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ശ്രീ മണിയൻപിള്ള രാജു, അദ്ദേഹം വന്നിട്ടുണ്ട്. പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അവർ കണ്ട് എൻ്റെ കയ്യിൽ നിന്നൊരു ചെറിയ സാധനമെങ്കിലും വാങ്ങിച്ചിട്ടല്ലാതെ അവർ പോയിട്ടില്ല എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊക്കെയാണ് നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ചു നിർത്തുന്നത്. കാര്യം കണ്ടിട്ടില്ലാത്ത പുത്തൻ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതൊരു കച്ചവടം മാത്രമല്ല, മറ്റുള്ള ആൾക്കാർക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് അറിവുണ്ടാകാൻ വേണ്ടി, അവരുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി, സ്കൂളുകളിൽ എക്സിബിഷന് വേണ്ടിയൊക്കെ ഞാൻ ഈ പല സാധനങ്ങളും ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ, നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം പുതിയ തലമുറ ഒരുപാട് പേര് പഴയ വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ ഇക്കാക്ക് ഇപ്പം എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇത് ചിലപ്പോൾ ഞാൻ ദിവസങ്ങളോളം സഞ്ചരിച്ചിട്ടാണ് ഇത് പല സാധനങ്ങളും കളക്ട് ചെയ്യുന്നത്.
കാര്യം ഇതിൽ പൈസയോ അല്ലെ ലാഭനഷ്ടങ്ങളോ ഒന്നുമല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാൻ കണ്ടിട്ടില്ലാത്ത സാധനം ഞാൻ കാണുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു ജീവിതത്തിലൊരു അറിവാകട്ടെ, ഒരു അവരുടെ തുടർന്നുള്ള ജീവിതത്തിനൊരു പ്രചോദനമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനകത്ത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും പല സാധനങ്ങളും കളക്ട് ചെയ്യുകയും ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ഒക്കെ ചെയ്യുന്ന. വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളത് മറ്റുള്ളവർക്ക് ഈ ഒരു പ്രചോദനം, മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ അവരെ കാണിക്കാൻ കഴിയുന്നു എൻ്റെ ഈ ചെറിയ ഒരു സംരംഭത്തിലൂടെ. അതിനകത്ത് ഞാൻ വളരെയധികം തൃപ്തിപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ വരാറുണ്ട്, എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇക്കയുടെ കടയിൽ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. റയറായിട്ടുള്ള ഒരു ഗ്രാമഫോണാണ് ഇത്. കറണ്ടിൽ പാടുന്നതാണ്. കറണ്ടിൽ പാടുന്നതാണ് ഇത്. കറണ്ടിൽ അല്ല 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 അല്ല. കുപ്പികളാണ്, പഴയകാലത്തെ കുപ്പി. അതുകൊണ്ട് ഇത് മഷി ഒഴിച്ച് മുക്കി എഴുതുന്നതാണ്. ഇത് പേന വെക്കുന്നതാണ് ഈ സൈഡിൽ. ഇത് നമ്മുടെ പഴയ വട്ട് സോഡാ കുപ്പി. വട്ട് സോഡാ കുപ്പി അതെ, പഴയ കുപ്പികളുടെ ഒരു സെക്ഷനാണ് ഇത്. അതുപോലെ ലാമ്പ് ഐറ്റങ്ങളാണ്. ലാമ്പ് ഐറ്റങ്ങളാണ്. പഴയ മണ്ണെണ്ണ വിളക്കാണിത്. പഴയ മണ്ണെണ്ണ വിളക്ക്. മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ട്, പെട്രോൾ മാക്സ് ഉണ്ട്. ലാമ്പ് ഐറ്റങ്ങളാണ് ഇത്. മറ്റേ വെള്ളത്തിൻ്റെ ഫ്ലാസ്ക്. അത് സെൻറ് തോമസ് ക്ലോക്കാണ്, 8 വട്ടം. യു എസ് എയുടെ ആണ് അത്. ആ പിന്നെ ഇത് പരിചയപ്പെടുത്താം. പണ്ട് ചോറ് കൊണ്ടുപോകുന്നതാണിത്. ഇതാണ് സംഭവം. ഇതിങ്ങനെ ഇതിങ്ങനെ തട്ടായിട്ട്, ഓരോ തട്ടായിട്ട് എടുക്കാം. തീർച്ചയായിട്ടും. പിന്നെ ഇത് പണ്ട് പൈസ ക്യാഷ് ബോക്സ് എന്ന് പറയുന്നതാണ്. ഈ ഈ ചെറിയ ചെറിയ അറകളിലെല്ലാം കോയിൻസുകൾ ഇടുന്നതാണ്. ഇത് ഇങ്ങോട്ട് ഊരി മാറ്റാം. കംപ്ലീറ്റ് ഇത് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്ന അറയാണ്. പണ്ട് ഒരുപാട് തറവാടുകളിലൊക്കെ യൂസ് ചെയ്തിരുന്ന. തീർച്ചയായിട്ടും. ഇത് ഇത് വാലുരുളിയാണ്. ഇത് പണ്ട് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ. അതെ, ഇതെല്ലാം ആ ഗണത്തിൽ പെടുന്നതാണ്. പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം ബുദ്ധ ഗണപതി. അത് ചെമ്പ് കലം. ഇത് ഇത് മേഡ് ഇൻ സ്വീഡൻ്റെ ആണ് ഈ പാത്രം. വിളക്ക് ഐറ്റംസ്, മെഴുകുതിരി സ്റ്റാൻഡ്, ഗ്ലാസ് ബോട്ട് പാത്രങ്ങൾ. ഇത് സ്റ്റീം കേക്ക്, പുട്ട്, പുട്ടുണ്ടാക്കുന്നത്. ഇതെല്ലാം ചോറ്റുപാത്രങ്ങളാണ്. ചെക്കോസ്ലോവാക്യയുടെ ഉണ്ട്, ജപ്പാൻ്റെ ഉണ്ട്. ഇത് നമ്മുടെ ആഭരണ പെട്ടികളാണ്. ആഭരണ പെട്ടികളുടെ ഒരു ശേഖരമുണ്ട്. ആഭരണ പെട്ടികളാണ്. പിന്നെ ഇങ്ങോട്ട് പഴയ റേഡിയോകളുണ്ട്. അതെ, പഴയ റേഡിയോകളുണ്ട്. ഇത് പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ്. പഴയ ടൈപ്പ് തടിയുടെ അല്ല, ഇത് തടിയുടെ അല്ല, അല്ലാതുള്ളത് തന്നെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ് ഇത്. ഗ്രാമഫോണുണ്ട്. നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും. വേണ്ട, അത് പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ഇതാണ് ഇതാണ് എൻ്റെ കയ്യിൽ ഏറ്റവും റയറായിട്ട്, അമൂല്യമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നത്. പ്രസിഡൻസി കോളേജ്, 1904 ബാച്ചിൽ അന്നുണ്ടായിരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന, അവരുടെ പേര് വിവരങ്ങൾ പോലും ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും. ചോറ് വടിച്ചിടുന്ന പലകയാണ്, വടിച്ചുറ്റി എന്ന് പറയും. ഇത് പല്ലാങ്കുഴി, മഞ്ചാടിക്കുരു കളിക്കുന്ന പണ്ടത്തെ ഗെയിം കളിക്കുന്നത്.
പുസ്തകച്ചെല്ലാണ് ഗ്രന്ഥങ്ങളൊക്കെ വെക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഗ്രന്ഥങ്ങൾ വെക്കുന്ന പുസ്തകച്ചെല്ലാണ്. നെഹ്റുവിൻ്റെ വളരെ പഴയ ഒരു പടമാണ്. ആ നെഹ്റുവിൻ്റെ ഇത് മ്യൂസിക്കൽ ആർട്ടാണ്. ആ മ്യൂസിക്കൽ സെറ്റ്. ഇത് കവരവിളക്ക്. ആ ഇത് ഡാൻസ് ലേഡിയാണ്. ആ ഒരു കടികാരമുണ്ട്. ആ ഇതെല്ലാം സയൻറ്റിഫിക്, സിക്കോസിയ, ഇതെല്ലാം നിലവിൽ വർക്കിംഗ് ആണ്. ഇത് റേഡിയോ. ഈ റേഡിയോയുടെ ലൈസൻസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പഴയ റേഡിയോ. ഇത് മർഫിയുടെ റേഡിയോ. ഇത് എംപയറിൻ്റെ റേഡിയോ. ഇതിൻ്റെ ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം പഴയ ചിത്രങ്ങളാണ്. പഴയ ചിത്രങ്ങളാണ്. കഥകളി ആട്ടപ്പെട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. കഥകളിക്കാരുടെ സാധനങ്ങൾ വെക്കുന്ന പെട്ടിയാണ്. അതുകൊണ്ടാണ് ഇതിന് ആട്ടപ്പെട്ടി എന്നുള്ള പേര് വന്നത്. ഇത് ചീനഭരണിയാണ്. പിന്നെ ആ ഇതില് പണ്ട് കാലത്തെ എന്ന് പറഞ്ഞാല് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള എണ്ണ അതുപോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ മാങ്ങ അച്ചാർ അതുപോലെയൊക്കെ ഉള്ള കാലം സാധനങ്ങൾ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കുന്ന പാത്രമാണ്. ഇത് മരവി എന്നാണ് ഞങ്ങൾ പറയുന്നത്. പണ്ട് കാലത്ത് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ സാമ്പാർ അല്ലെങ്കിൽ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി ഇതിനകത്ത് വെച്ചിട്ടാണ്, ഇതിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ഒറ്റത്തടിയിലുള്ളതാണ്. ഇത് ഒരു രഥത്തിൻ്റെ വീലാണിത്. ഇത് പഴയ മത്താണ്. ആ മത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, തൈര് കടയുന്ന സാധനമാണ് മത്തെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ കാസ്റ്റേണിൻ്റെ കെറ്റിലാണ്. ഇന്നത്തെ കുപ്പികളാണ് ആയിരിക്കുന്നത്. പഴയ കുപ്പികളാണ്. ആ പഴയ കുപ്പികളാണ്. ഇത് പറ. പറ ഇത് വീലുള്ള പെട്ടിയാണ്. മസാല ബോക്സ് എന്ന് പറയും. അടുക്കളയിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. മസാലകൾ ഇടുന്ന പെട്ടിയാണിത്. ഇത് അടുക്കളയിൽ വെച്ച് ഉരുട്ടുന്നതാണ്. ഇത് വൈൻ ബാരലാണ്. വൈൻ ബാരൽ. ആ ഓക്ക് വുഡാണിത്. ഓക്ക് മരത്തേലുള്ള ഇത് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. റാക്കള വണ്ടി എന്ന് പറയും. മത്സര ഓട്ടം പോകുന്ന വണ്ടിയാണിത്. മത്സര ഓട്ടം പോകുന്ന വണ്ടിയാണ് ഇത്. ഇത് ചെപ്പ് എന്ന് പറയും. ഇതും പണ്ട് ശരിക്കും പറഞ്ഞാൽ അത് വള്ളത്തിൻ്റെ ചുരുളാണ്. ആ ഇത് പണ്ട് തേനൊക്കെ ഒഴിച്ചു വെക്കുന്ന ഭരണിയാണ്. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് തുപ്പുന്ന കോളാമ്പി. ഇത് കെടാവിളക്കാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഒരു തുണി വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ആ എണ്ണ ഇതിലേക്ക് ഇറ്റിറ്റ് വീഴ്. ഇവിടെ തിരി ഇട്ട് കൊടുത്ത് കത്തിക്കുന്നത്. കത്തിക്കൊണ്ടേ ഇരിക്കും. ട്രിവീലാണ്. പണ്ട് പാടങ്ങളിലെല്ലാം വെള്ളം ചവിട്ടിക്കളയുന്ന സാധനമാണ്. സാധനമാണത്. നമ്മുടെ കടയുടെ ഫ്രണ്ടിലായിട്ടൊരു കാളവണ്ടിയുണ്ട്. കാളവണ്ടിയുണ്ട്. അത് ഗുഡ്സ് വെഹിക്കിളാണ്. ഹെവി ചരക്കടിക്കുന്ന കാളവണ്ടി. ആ ചീനഭരണികളാണ്. ഇത് വൈൻ ബാരൽ. ഇത് മുണ്ട് വെക്കുന്ന മുണ്ട് പെട്ടി എന്നാണ് ഇതിന് പറയുന്നത്. ആ അത് കുട്ടികൾ ഇരിക്കുന്ന കസേരയാണ്. പഴയ പ്രൊജക്ടർ ആണല്ലേ. പഴയ പ്രൊജക്ടർ. പണ്ട് കാലങ്ങളിൽ പുകയില വെട്ടുന്നത് ഈ ഒരു ഐറ്റത്തിലായിരുന്നു. അപ്പോൾ 20 വർഷക്കാലമായിട്ടുള്ള ഷോപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. പക്ഷേ 20 വർഷക്കാലമായി ഈ ഷോപ്പ് തുടങ്ങിയെങ്കിലും ഈ ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ അതിനേക്കാളും വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങളാണ്. എനിക്ക് അതെല്ലാം പല സ്ഥലങ്ങളിൽ പോയി യാത്രകളിൽ കാണുന്നതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഷോപ്പ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. എനിക്കവിടെ കോൺടാക്റ്റ് വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുപോലെയുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ തൊട്ടടുത്തായുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത അധ്യായത്തിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.